നമസ്കാരം. 1947 മുതൽ 2022 വരെയുള്ള 75 വർഷത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും പരാജയം മാത്രമായിരുന്നു. കേവലം നിലനിൽപ്പ് രാഷ്ട്രീയത്തിനു വേണ്ടി നടത്തിയ രാജ്യവിരുദ്ധതയ്ക്ക് വലിയ വില അതിൻ്റെ നേതാക്കൾക്ക് കൊടുക്കേണ്ടി വന്നുവെങ്കിലും ഇന്നും അതിൽ നിന്നൊന്നും കോൺഗ്രസ് പഠിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വിശ്വപൗരനാകുവാൻ നെഹ്റു ചൈന ഇന്ത്യൻ അതിർത്തിയിൽ നടത്തിയിരുന്ന പടയൊരുക്കത്തെ സൂക്ഷിക്കണം എന്ന ഇന്ത്യൻ സൈനിക മേധാവിയുടെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനയെ അവഗണിച്ചത് ചതിയുടെ ഭാഷ മാത്രം അറിയാവുന്ന ചൈനയെ വിശ്വസിച്ചാണ്. ചൗ എൻലായി നെഹ്റുവിൻ്റെ കഴുത്തിൽ കൈയിട്ട് ഇന്തോ ചൈന ഭായ് ഭായ് എന്ന് പറയുകയും അതേ സമയത്ത് തന്നെ പിന്നിലൂടെ നെഹ്റുവിൻ്റെ കഴുത്തിൽ കുത്തി പിടിക്കുകയും ചെയ്തതോടെ ഇന്ത്യയ്ക്ക് നഷ്ടമായത് അനേകം ജീവനുകളും ഭൂമിയുമായിരുന്നു. ഒന്നും രണ്ടും പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ ആയിരക്കണക്കിന് ധീരസൈനികരുടെ ജീവത്യാഗം കൊണ്ട് സമ്പൂർണ്ണ വിജയം നേടിയിട്ടും പാകിസ്ഥാൻ കൈവച്ചിരുന്ന അധിനിവേശ കശ്മീർ തിരിച്ചെടുക്കാൻ പോലും ഇന്ത്യയ്ക്ക് കഴിയാതെ പോയി. രണ്ടാം യുദ്ധത്തിൽ ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി എന്നോർക്കണം. പഞ്ചാബിൽ ഭിന്ദ്രൻവാല വളർന്നു തുടങ്ങിയത് ഇന്ദിരാഗാന്ധിയുടെ സഹായത്തോടെയായിരുന്നു. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇന്ദിര ഭിന്ദ്രന് ചെല്ലും ചെലവും കൊടുത്തത്. വളർച്ച മുറ്റിയപ്പോൾ വിഘടനവാദം ഭിന്ദ്രനെ പാകിസ്ഥാൻ പിന്തുണയുള്ള സിഖ് ലാദനാക്കി മാറ്റിയതോടെ ഇന്ദിരയെ തന്നെ തിരിച്ചുകൊത്താൻ തുടങ്ങിയതോടെ ഇന്ദിരയ്ക്ക് ഭിന്ദ്രനെയും ടീമിനെയും കൊല്ലേണ്ടി വന്നു. പകരം ഇന്ദിരയ്ക്ക് നഷ്ടമായത് സ്വന്തം ജീവനും. അന്ന് ഇന്ദിര സ്വന്തം ജീവൻ നൽകി ഇല്ലാതാക്കിയ സിഖ് ഭീകരവാദത്തെ മോദി വിരോധത്തിൽ പുനരുജ്ജീവിപ്പിക്കുന്ന ഇന്ദിരയുടെ മകളും ചെറുമകളും അടുത്തൊരു ദുരന്തത്തിലേക്കാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇന്ത്യയെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ദിരയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെയാണ് രാജീവ് ഗാന്ധി പുലിപ്രഭാകരനെയും LTTEയെയും ചെലവ് കൊടുത്ത് വളർത്തിയത്. സമാധാന സംരക്ഷണ സേന എന്ന പേരിൽ ലങ്കയിൽ പോയ അനേകം സൈനികർക്കൊപ്പം രാജീവനും സ്വന്തം ജീവനാണ് പിൽക്കാലത്ത് ഇന്ത്യയുമായി തെറ്റിയ പുലികളുടെ ആക്രമണത്തിൽ നഷ്ടമായത്. ലങ്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് വിള്ളൽ വീണ് തുടങ്ങിയതും ചൈന ആ ഗ്യാപ്പിൽ കയറി ഗോളടിച്ചതും പിൽക്കാല ചരിത്രം. വർത്തമാനകാല കോൺഗ്രസിലേക്ക് വന്നാലോ, 2008 ഓഗസ്റ്റ് 7 തീയതി ചൈനയിലെ ബീജിംഗിൽ വച്ച് ഒരു കരാർ പിറവിയെടുത്തിരുന്നു. വിവരങ്ങൾ കൈമാറൽ, പരസ്പര സഹകരണം എന്നിവയൊക്കെയായിരുന്നു ആ കരാറിലെ മുഖ്യ കാര്യങ്ങൾ. എന്ത് വിവരങ്ങളാണ് കൈമാറുന്നത്? എന്തൊക്കെ കാര്യങ്ങളിലാണ് പരസ്പരം സഹകരിക്കുന്നത്? എന്തു വിവരങ്ങളാണ് കൈമാറുന്നത്? എന്തൊക്കെ കാര്യങ്ങളിലാണ് പരസ്പരം സഹകരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നും രഹസ്യമായി തുടരുന്നു. കരാർ ഒപ്പിട്ട ഒരു കക്ഷി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അന്നത്തെ ചൈനീസ് വൈസ് പ്രസിഡന്റും CPCയുടെ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന ഷീ ജിൻപിങ് ആണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കരാർ ഒപ്പിട്ടത് എങ്കിൽ രണ്ടാം കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സോണിയാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ അന്നത്തെ ജനറൽ സെക്രട്ടറിയായിരുന്ന രാഹുൽ ഗാന്ധിയായിരുന്നു ഈ കരാറിൽ മുദ്ര പതിപ്പിച്ചത്. 2008 സോണിയയും പ്രിയങ്കയും റോബർട്ട് വാദ്രയും കൊച്ചുമക്കളുമടക്കം ബെയ്ജിങ്ങിൽ സന്ദർശനം നടത്തിയിരുന്നു. അത് വെറും ടൂറാണെന്ന് കരുതി അവഗണിക്കാം. എന്നാൽ ഡോക്ലാം വിഷയം നടന്നിരുന്ന സമയത്തും രാഹുൽ ചൈനീസ് ഉദ്യോഗസ്ഥരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി വാർത്തകൾ വന്നിരുന്നു. 2018 സെപ്റ്റംബർ മാസത്തിൽ കൈലാസ് മാനസരോവർ യാത്രയ്ക്കിടയിൽ രണ്ട് ചൈനീസ് മന്ത്രിമാരുമായി രാഹുൽ രഹസ്യ സംഭാഷണം നടത്തിയിരുന്ന കാര്യവും വെളിയിൽ വന്നിരുന്നു. ഡോക്ലാം വിഷയത്തിൽ ഇന്ത്യ ചൈന ബന്ധം വഷളായിരുന്ന സമയമായിരുന്നു ആ കൂടിക്കാഴ്ച. ഒന്നാലോചിക്കൂ, എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യമാണോ വിരുദ്ധ ചേരിയിലുള്ള രണ്ടു രാജ്യങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ കരാറുകൾ ഉണ്ടാക്കുന്നു എന്നത്? പ്രത്യേകിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് ജനാധിപത്യ പ്രക്രിയയോട് താല്പര്യമില്ലാത്ത ഒന്നാണ്. കോടിയേരി ബാലകൃഷ്ണനും ചിന്താ ജെറോമും ഒന്നും സമ്മതിക്കില്ല എങ്കിൽ പോലും അതാണ് സത്യം.
മാത്രമല്ല അവരുമായി ഒപ്പുവയ്ക്കുന്ന കരാർ വാസ്തവത്തിൽ ചൈനയുമായി ഒപ്പുവയ്ക്കുന്നതിനെ സമമായിരിക്കുകയും ചെയ്യും എന്നതുകൂടി കണക്കാക്കണം ലഡാക്ക് വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട കോൺഗ്രസ് പാർട്ടിയും സോണിയയും രാഹുലുമെല്ലാം അതിനു മുൻപ് ചൈനയുമായി ഒപ്പിട്ട കരാറിന്റെ വിശദ വിവരങ്ങൾ ഇന്ത്യൻ ജനതയെ അറിയിക്കാൻ പക്ഷേ ഇന്നേ വരെ തയ്യാറായിട്ടില്ല അവർ ഒപ്പിട്ട കരാറിലെ വിവരങ്ങൾ കൈമാറൽ എന്നതിൽ ഏതൊക്കെ ഉൾപ്പെടും എന്ന് രാജ്യം അറിയേണ്ടതുണ്ട് എങ്കിലും അവർ അതിനോട് ഇന്നും വിമുഖത കാണിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അത് എ ആയാലും ബി ആയാലും ഒരു സംസ്ഥാനത്തു വെച്ച് തടയപ്പെടുക എന്നത് അത്യന്തം ഗുരുതരമായ ഒരു സംഭവമാണ് കാർഷിക നിയമം പിൻവലിച്ചിട്ട് പോലും ഒരു സമരാഭാസം കർഷകർ എന്ന പേരിൽ ചിലർ നടത്തുന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ അതിർത്തി കടത്തിവിട്ട ഭിന്ദ്രൻവാലയുടെയും സംഘത്തിൻ്റെയും പ്രേതങ്ങളാകുമെന്ന് സാമാന്യ ബോധം പോലുമില്ലാത്ത ഊച്ചാളികളാണ് പഞ്ചാബ് സംഭവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നത് MI6 എന്ന ബ്രിട്ടീഷ് ചാരസംഘടനയ്ക്ക് കോൺഗ്രസിൽ ആഴത്തിൽ വേരുകളുള്ളതായി വായിച്ചിട്ടുണ്ട് അത് സത്യമായിരിക്കാൻ 99.99% സാധ്യത കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകാതെ ബ്രിട്ടീഷ് ചൈനീസ് അമേരിക്കൻ പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ്സായി നിൽക്കുകയാണെങ്കിൽ അത് ചാകുന്നത് തന്നെയാണ് ഇന്ത്യ എന്ന രാജ്യത്തിന് നല്ലത് അഭിഭാഷകനായ കമൽജിത്ത് കമലാസനൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് ഒരു ദേശീയ സംഘടനയിൽ നിന്ന് രാജ്യവിരുദ്ധ സംഘടനയിലേക്കുള്ള കോൺഗ്രസിൻ്റെ പ്രയാണം വ്യക്തമാക്കുന്ന വരികളാണിത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്